ഹായ് ഗുഡ് മോർണിംഗ് അപ്പം നമ്മൾ അടുത്ത ന്യൂ സെമസ്റ്ററിലോട്ട് കടന്നിരിക്കുന്നു നമ്മുടെ സബ്ജക്റ്റ് മെംസ് ഓക്കേ മെംസ് എന്താണ് മെംസ് വാട്ട് ആർ മെംസ് മെംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്രോ ഇലക്ട്രോ മെക്കാനിക്കൽ സിസ്റ്റം മെംസ് എന്ന് പറയുന്നതിൻ്റെ ഷോർട്ട് ഫോം എന്ന് പറയുന്നത് എന്താണ് മൈക്രോ ഇലക്ട്രോ മെക്കാനിക്കൽ സിസ്റ്റത്തിൻ്റെ ഷോർട്ട് ഫോമാണ് നമ്മൾ എന്തായിട്ട് വിളിക്കുന്നത് മെംസ് മെംസ് എന്ന് വെച്ചാൽ എന്താണ് മൈക്രോ ഇലക്ട്രോ മെക്കാനിക്കൽ സിസ്റ്റം ഇൻ്റഗ്രേഷൻ ഓഫ് മെക്കാനിക്കൽ എലമെൻറ്റ്സ് സെൻസേസ് ആക്ച്യുവേറ്റീസ് ആൻഡ് ഇലക്ട്രോണിക്സ് ഓൺ എ കോമൺ സിലിക്കൺ സബ്സ്ട്രേറ്റ് ത്രൂ മൈക്രോ ഫാബ്രിക്കേഷൻ ടെക്നോളജി ഈസ് കോൾഡ് മെംസ് മെംസിനകത്ത് മെക്കാനിക്കൽ എലമെൻസും അതേപോലെ സെൻസീസ് ആക്യുവേറ്റീസ് അതേപോലെ ഇലക്ട്രോണിക്സ് ഇതെല്ലാം ഒരു കോമൺ സിലിക്കൺ സബ്സ്ട്രേറ്റിൽ നമ്മൾ മൈക്രോ ഫാബ്രിക്കേഷൻ ടെക്നോളജി ഉപയോഗിച്ച് ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ഡിവൈസസിനെ പറയുന്ന പേരാണ് മെംസ് ഡിവൈസസ് ഓക്കെ എന്താണ് ഇൻ്റഗ്രേഷൻ ഓഫ് മെക്കാനിക്കൽ എലമെൻറ്റ്സ് സെൻസേഴ്സ് ആക്ച്വേറ്റേഴ്സ് ആൻഡ് ഇലക്ട്രോണിക്സ് ഓൺ എ കോമൺ സിലിക്കൺ സബ്സ്ട്രേറ്റ് ത്രൂ മൈക്രോ ഫാബ്രിക്കേഷൻ ടെക്നോളജി ഈസ് കോൾഡ് മെംസ് ഡിവൈസസ് ഇത് ഇറ്റ് ഈസ് കൺസ്ട്രക്റ്റഡ് ടു അച്ചീവ് എ ഹൈ എ സെർട്ടൺ ഇഞ്ചിനീയറിംഗ് ഫങ്ഷൻ ഓർ ഫങ്ഷൻസ് ബൈ ഇലക്ട്രോ മെക്കാനിക്കൽ ഓർ ഇലക്ട്രോ കെമിക്കൽ മീൻസ് നമുക്ക് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് എന്താ ഏതേലും ഇഞ്ചിനീയറിംഗ് ഫങ്ഷൻസ് ഇലക്ട്രോ കെമിക്കലോ ഇലക്ട്രോ മെക്കാനിക്കലോ ആയിട്ടുള്ള ഇഞ്ചിനീയറിംഗ് ഫംഗ്ഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മെംസ് ഡിവൈസസ് ഉണ്ടാക്കിയിരിക്കുന്നത് അതിൻ്റെ സൈസസ് എന്ന് പറയുന്നത് മെംസ് ഡിവൈസസിൻ്റെ സൈസെന്ന് പറയുന്നത് റേഞ്ചസ് ഫ്രോം വൺ മൈക്രോമീറ്റർ ടു വൺ മില്ലിമീറ്റർ അത്രയുമേ കാണൂ ഈ മെംസ് ഡിവൈസസിൻ്റെ കമ്പോണൻസിൻ്റെ എന്ന് പറയുന്നത് അന്നേരം ഒന്ന് ആലോചിച്ച് നോക്കുക എന്ത് എന്ത് മാത്രം ചെറുതായിരിക്കും ഈ മെംസ് മെംസ് ഡിവൈസസ് എന്ന് പറയുന്നത് വളരെ ചെറിയ ഡിവൈസസ് ആണ് സൈസെന്ന് പറയുന്നത് അത്ര വൺ മൈക്രോമീറ്റർ ടു വൺ മില്ലിമീറ്ററിനകത്തായിരിക്കും ഈ മെംസ് ഡിവൈസസിൻ്റെ സൈസ് അന്നേരം വാട്ട് ആർ മെംസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് മെംസ് സീസ് എന്താണ് ഷോർട്ട് ഫോം ഓഫ് മൈക്രോ ഇലക്ട്രോ മെക്കാനിക്കൽ സിസ്റ്റം In this integration of mechanical elements, sensors, actuators, and electronics on a common silicon substrate through microfabrication technology, it is constructed to achieve a certain engineering functions, function or functions by electro-mechanical or electrochemical means. It contains components of sizes ranges from uh, one micrometer to one millimeter. അന്നേരം ഇനി നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള മെംസ് പ്രോഡക്റ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം അന്നേരം മെംസ് പ്രോഡക്റ്റ്സിനകത്ത് വരുന്നത് മെയിനായിട്ട് മൈക്രോ സെൻസർ മൈക്രോ ആക്ച്വേറ്റർ പോലെയുള്ള ഡിവൈസസ് ആണ് മൈക്രോ സെൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ സിഗ്നൽസ് ജനറേറ്റ് ചെയ്യുന്ന ഡിവൈസസിനെയാണ് നമ്മൾ സെൻസേഴ്സ് എന്ന് പറയുന്നത് ആക്ച്വേറ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇലക്ട്രിക്കൽ സെൻസ് സിഗ്നൽസിനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡിവൈസസിനെയാണ് നമ്മൾ ആക്ച്വേറ്റേഴ്സ് എന്ന് പറയുന്നത് അന്നേരം സെൻസേഴ്സിന് എക്സാമ്പിളാണ് അക്വിസ്റ്റിക് വേവുണ്ട് അക്വസ്റ്റിക് വേവ് സെൻസറുണ്ട് ബയോമെഡിക്കൽ സെൻസറുണ്ട് കെമിക്കൽ സെൻസറുണ്ട് ഇനർഷ്യ സെൻസറുണ്ട് ഓപ്റ്റിക്കൽ സെൻസറുണ്ട് പ്രഷർ സെൻസറുണ്ട് റേഡിയേഷൻ സെൻസറുണ്ട് തെർമൽ സെൻസറുണ്ട് ഇതെല്ലാം നമ്മുടെ മൈക്രോ സെൻസേഴ്സ് മെംസ് മെംസ് മൈക്രോ സെൻസേഴ്സ് മാർക്കറ്റിൽ അവൈലബിളായിട്ടുള്ളതാണ് ഇനി അടുത്ത മൈക്രോ ആക്ച്വേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇലക്ട്രിക്കൽ ഇലക്ട്രിക്കലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡിവൈസസിനെയാണ് മൈക്രോ ആക്ടിവിറ്റേഴ്സ് എന്ന് പറയുന്നത് അതിന് ആണ് വാൾസ് പംസ് മൈക്രോ ഫ്ലൂയിഡിക്സ് ഇലക്ട്രിക്കൽ ആൻഡ് ഒപ്റ്റിക്കൽ റിലേസ് ആൻഡ് സ്വിച്ചസ് ഗ്രിപ്പേഴ്സ് അങ്ങനെയുള്ള എല്ലാം എന്തിന് എക്സാമ്പിളാണ് മൈക്രോ ആക്ടിവേറ്റേഴ്സിന് എക്സാമ്പിളാണ് നമ്മുടെ ഈ കമ്പ്യൂട്ടർ സ്റ്റോറേജ് സിസ്റ്റത്തിലുള്ള റീഡ് റൈറ്റ് ഹെഡ്സും അതേപോലെ ഇംഗ്ജെറ്റ് പ്രിൻ്റർ ഹെഡ്സും എല്ലാം മെംസ് ഡിവൈസസിന് ആണ് അതേപോലെ മൈക്രോ ഡിവൈസ് കമ്പോണൻസ് ആയിട്ടുള്ള എന്താണ് മിനി റോബോട്ട് ടോയ്സ് പിന്നെ മൈക്രോ സർജിക്കൽ മൊബൈൽ ടെലികോം എക്യുപ്മെൻറ്റ് ഇതെല്ലാം മൈക്രോ ഡിവൈസ് കമ്പോണൻസ് ഇങ്ങനെയുള്ള മൈക്രോ ഡിവൈസ് കമ്പോണൻസും മെംസ് പ്രോഡക്റ്റ്സാണ് ഓക്കെ അന്നേരം ഇതെല്ലാമാണ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള മെംസ് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് മെംസ് പ്രോഡക്ട്സ് ഇനി ഒരു മൈക്രോ സിസ്റ്റത്തിൽ വരുന്ന മെയിനായിട്ടും വരുന്ന കമ്പോണൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് ഫസ്റ്റ് വൺ പവർ സപ്ലൈ കാണും പിന്നെ ഒരു സിഗ്നൽ ട്രാൻസ്ഡക്ഷൻ അല്ലെങ്കിൽ പ്രോസസ്സിങ് യൂണിറ്റ് ട്രാൻസ്ഡക്ഷൻ ആൻഡ് പ്രോസസിങ് യൂണിറ്റ് കാണും അതിനെ കറസ്പോണ്ടിങ് ആയിട്ട് സെൻസേഴ്സിലോ ആക്യറ്റിലോട്ടോ സിഗ്നൽ പോകും ഇതാണ് ഒരു നോർമൽ ആയിട്ടുള്ള ഒരു മൈക്രോ സിസ്റ്റത്തിൻ്റെ ബ്ലോക്ക് ഡേക്കണം എന്തെല്ലാം കാണും ഒരു പവർ സപ്ലൈ പവർ സപ്ലൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൈക്രോ സിസ്റ്റത്തിന് വേണ്ടുന്ന പവർ കൊടുക്കാനും പിന്നെ സിഗ്നൽ ട്രാൻസ്ഡക്ഷൻ യൂണിറ്റ് അല്ലെങ്കിൽ പ്രോസസ്സിങ് യൂണിറ്റ് കാണും ആ യൂണിറ്റ് കാണും പിന്നെ എന്താണ് സെൻസേഴ്സും ആക്ച്വേറ്റേഴ്സും കാണും ചിലപ്പം എന്താണ് സെൻസേഴ്സിൽ നിന്നുള്ള സിഗ്നൽ ഈ സിഗ്നൽ ട്രാൻസ്ഡക്ഷൻ യൂണിറ്റിൽ പോയതിന് ശേഷം അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മോഷൻസ് പ്രൊവൈഡ് ചെയ്യും എന്ന് വെച്ചാൽ ആക്ച്വേഷൻ നടത്തും അല്ലെങ്കിൽ നേരെ തിരിച്ച് എന്തെങ്കിലും മോഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്താണ് തിരിച്ച് സെൻസ് ചെയ്യുന്ന പർപ്പസ് ആണെങ്കിൽ തിരിച്ചുള്ള പ്രോസസ്സ് എന്താണ് മോഷൻ ആക്ച്വേറ്റേഴ്സിൽ നിന്ന് സിഗ്നൽ ട്രാ സിഗ്നൽ ട്രാൻസ്മിഷൻ യൂണിറ്റ് പോയിട്ട് തിരിച്ച് എങ്ങോട്ട് വരും സെൻസേഴ്സിലോട്ട് വരും ഈ രണ്ട് പ്രോസസ്സാണ് ഒരു മൈക്രോ മൈക്രോസിസ്റ്റത്തിനകത്ത് നടക്കുന്നത് അന്നേരം ഇതാണ് ഒരു മൈക്രോ മൈക്രോസിസ്റ്റത്തിൻ്റെ മെയിൻ കമ്പോണൻസ് എന്ന് പറയുന്നത് അതെല്ലാമാണ് സിഗ്നൽ പവർ സപ്ലൈ സിഗ്നൽ ട്രാൻസ്ഡക്ഷൻ ആൻഡ് പ്രോസസ്സിങ് യൂണിറ്റ് സെൻസർ ആക്ച്വേറ്റർ നിറം ഇതിനകത്ത് കമ്പോണൻസ് വരുന്ന മൈക്രോ സെൻസർ മൈക്രോ സെൻസർ എന്താ ചെയ്യുന്നത് കോൺസ്റ്റൻ്റ്ലി ഗ്യാതർ ഡേറ്റ ഫ്രം ദ എൻവയോൺമെന്റ് എൻവയോൺമെൻറ്റിലുള്ള ഡേറ്റയെ എന്താണ് ഗ്യാതർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മളേത് യൂസ് ചെയ്യുന്നത് മൈക്രോ സെൻസർ യൂസ് ചെയ്യുന്നത് കളക്റ്റ് ചെയ്യാൻ എൻവയോൺമെൻറ്റിൽ ഡേറ്റ കളക്ട് ചെയ്യുന്നത് ആരാണ് മൈക്രോ സെൻസറാണ് എന്നിട്ട് പാസ് ടു മൈക്രോ ഇലക്ട്രോണിക്സ് ഫോർ പ്രോസസ്സിങ് എങ്ങോട്ട് വിടും സിഗ്നൽ ട്രാൻസ്ലേഷൻ യൂണിറ്റിലോട്ട് പാസ് ചെയ്യുമെന്ന് പറയും കണ്ടു ആ ബ്ലോക്ക് ഡൈഗ്രത്തി കണ്ടോ അന്നേരം പാസ് ടു മൈക്രോ ഇലക്ട്രോണിക്സ് ഫോർ പ്രോസസ്സിങ് ആൻഡ് ക്യാൻ മോണിറ്റർ ഇത് സാധാരണ മൈക്രോ സെൻസർ ഏതിൻ്റെയൊക്കെയാണ് ഏതെല്ലാം അവൈലബിളാണെന്ന് നമ്മൾ നേരത്തെ കേട്ടോ ആൻഡ് ക്യാൻ മോണിറ്റർ മെക്കാനിക്കൽ തെർമൽ ബയോളജിക്കൽ കെമിക്കൽ ഓപ്റ്റിക്കൽ മാഗ്നറ്റിക് റീഡിങ് ഓപ്റ്റിക്കൽ ആൻഡ് മാഗ്നറ്റിക് റീഡിങ് ഇതെല്ലാം മോണിറ്റർ ചെയ്യാനുള്ള കഴിവ് ഏതിനുണ്ട് മൈക്രോ സെൻസേഴ്സിനുണ്ട് ഇതിൻ്റെ എല്ലാം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൻസേഴ്സ് അവൈലബിളാണ് മാർക്കറ്റിൽ അവൈലബിൾ ആണ് അതാരം മൈക്രോ സെൻസർ എന്താ ചെയ്യുന്നത് കോൺസ്റ്റൻ്റ് ഗ്യാതർ ഡേറ്റ ഫ്രം ദ എൻവയോൺമെൻറ്റ് പാസ് ഡേറ്റു മൈക്രോ ഇലക്ട്രോണിക്സ് ഫോർ പ്രോസസ്സിങ് ആൻഡ് ക്യാൻ മോണിറ്റർ മെക്കാനിക്കൽ തെർമൽ ബയോളജിക്കൽ കെമിക്കൽ ഓപ്റ്റിക്കൽ ആൻഡ് മാഗ്നറ്റിക് ബ്രീഡിങ്സ് ഓക്കെ ഇനി മൈക്രോ ആക്ച്റ്റർ എന്താണ് ആക്ച്േറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്റ്റാസ് ട്രിഗർ ടു ആക്ടിവേറ്റ് എക്സ്റ്റേണൽ ഡിവൈസ് ഒരു എക്സ്റ്റേണൽ ഡിവൈസിനെ ആക്ടിവേറ്റ് ചെയ്യാനുള്ള ട്രിഗറായിട്ട് വർക്ക് ചെയ്യുന്നത് ഏതാണ് ഈ ആക്ച്വേറ്ററാണ് അന്നേരം മൈക്രോ ഇലക്ട്രോണിക്സ് വെൽ ടെൽ മൈക്രോ ആക്ച്വേറ്റർ ടു ആക്ടിവേറ്റ് ഡിവൈസ് അന്നേരം ഈ മൈക്രോ ഇലക്ട്രോണിക്സിൽ മൈക്രോ ആക്ച്വേറ്ററിൻ്റെ പങ്ക് എന്താണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഇതൊരു ട്രിഗറായിട്ട് ആ എന്താണ് ട്രിഗറായിട്ട് വർക്ക് ചെയ്യും ഒരു എക്സ്റ്റേണൽ ഡിവൈസിനെ ആക്ടിവേറ്റ് ചെയ്യാനുള്ള ട്രിഗറായിട്ട് വർക്ക് ചെയ്യും ഇതിന് നമ്മൾ റിലേസ് ഒക്കെ എന്താണ് മൈക്രോ റിലേസ് എല്ലാം മൈക്രോ ആക്ച്വേറ്ററിൻ്റെ എക്സാമ്പിളാണ് അന്നേരം ഇതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് എന്താ എന്താണ് എന്താ ട്രിഗറായിട്ട് ആക്ട് ചെയ്യും എന്തിനു വേണ്ടിയിട്ട് എക്സ്റ്റേണൽ ഡിവൈസസിനെ എന്താണ് ആക്ടിവേറ്റ് ചെയ്യാനുള്ള ട്രിഗറായിട്ട് ആക്ട് ചെയ്യുന്ന ഡിവൈസാണ് മൈക്രോ ആക്ച്വേറ്റർ എന്ന് പറയുന്നത് അന്നേരം ഈ മൈക്രോ സെൻസറും മൈക്രോ ആക്ച്വേറ്ററും അതേപോലെ സിഗ്നൽ ട്രാൻസ്ഡക്ഷൻ യൂണിറ്റും കൂടെ ചേർത്ത് നമ്മൾ വിളിക്കുന്ന പേരാണ് മൈക്രോ സ്ട്രച്ചേ ഇത് എക്സ്ട്രീംലി സ്മാൾ സ്ട്രച്ചേഴ്സാണ് ഒരു സർഫസ് ചിപ്പിൻ്റെ മേളിൽ ആയിട്ട് ഉണ്ടാക്കുന്ന എക്സ്ട്രീമിലി സ്മാൾ ഡിവൈസസ് ആണ് ഈ മൈക്രോ സ്ട്രച്ചേഴ്സ് എന്ന് പറയുന്നത് അന്നേരം ഇതിനകത്ത് എന്തെല്ലാം കാണും ഒരു സെൻസിങ് അല്ലെങ്കിൽ ആക്ച്റ്റിങ് എലമെൻറ്റ് കാണും ഒരു സിഗ്നൽ ട്രാൻസ്ഡക്ഷൻ യൂണിറ്റ് കാണും ഇത്രയും കൂടെ ചേരുന്നതാണ് ഏത് നമ്മുടെ മൈക്രോ സ്ട്രച്ചർ എന്ന് പറയുന്നത് അന്നേരം ഇതാണ് നമ്മൾ നേരത്തെ കണ്ട കറസ്പോണ്ടിങ് ബ്ലോക്ക് ഡയഗ്രാം അന്നേരം കമ്പോണൻസ് ഓഫ് മൈക്രോ സിസ്റ്റം ഏതെല്ലാമാണ് പവർ സപ്ലൈ സിഗ്നൽ ട്രാൻസ്ഡക്ഷൻ യൂണിറ്റ് മൈക്രോ സെൻസേസ് മൈക്രോ ആക്റ്റിവിറ്റീസ് ഇത്രയും ചേരുന്നതാണ് നമ്മുടെ എന്ത് മൈക്രോ സിസ്റ്റത്തിലെ മെയിൻ കമ്പോണൻസ് ഇനി നമുക്ക് കുറച്ച് കൊമേഴ്ഷ്യലി അവൈലബിൾ ആയിട്ടുള്ള മൈക്രോ സിസ്റ്റം പ്രോഡക്റ്റ്സ് പരിചയപ്പെടാം മൈക്രോ സെൻസേസിൻ്റെ കുറച്ച് എക്സാമ്പിൾസും അതേപോലെ മൈക്രോ ആക്ച്വേറ്റേഴ്സ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള മൈക്രോ ആക്ച്വേറ്റേഴ്സുമാണ് നിങ്ങൾ കാണുന്നത് മൈക്രോ സെൻസേഴ്സ് കൊമേഴ്ഷ്യലി അവൈലബിൾ ആയിട്ടുള്ളത് അക്വസ്റ്റിക് വേവ് സെൻസർ അവൈലബിൾ ആണ് ബയോ മെഡിക്കൽ അല്ലെങ്കിൽ ബയോ ആൻഡ് ബയോ സെൻസേഴ്സ് കെമിക്കൽ സെൻസേഴ്സ് ഓപ്റ്റിക്കൽ സെൻസേഴ്സ് പ്രഷർ സെൻസർ സ്ട്രെസ് സെൻസർ തെർമൽ സ്ട്രെൻസർ സെൻസർ ഇതെല്ലാം നമുക്ക് മാർക്കറ്റിൽ കോമൺ ആയിട്ട് കോമണായിട്ട് ആയിട്ടുള്ള മൈക്രോ സെൻസീസിന് ആണ് അതേപോലെ മൈക്രോ ആക്ച്റ്റീസ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഡിഫറൻറ്റ് മൈക്രോ ആക്ച്റ്റീസ് ആണ് ഗ്രിപ്പേഴ്സ് ടീസേസ് ആൻഡ് ടോങ്സ് അതേപോലെ മോട്ടേഴ്സ് മൈക്രോ മോട്ടർ അവൈലബിൾ ആണ് അത് ലീനിയർ മോട്ടറുണ്ട് റൊട്ടേറ്ററി മോട്ടറുണ്ട് ഈ രണ്ട് ഫോമിലുള്ള മൈക്രോ മോട്ടേഴ്സ് അവൈലബിൾ ആണ് പിന്നെ റിലേസ് ആൻഡ് സ്വിച്ചസ് ഡിഫറൻറ്റ് റിലേസ് ആൻഡ് സ്വിച്ചസ് അവൈലബിൾ ആയിട്ടുണ്ട് മൈക്രോ റിലേസും മൈക്രോ സ്വിച്ചസും ആയിട്ടുണ്ട് മൈക്രോ വാൽവ്സ് ആൻഡ് പംപ്സ് ഫ്ലൂയിഡ് ഫ്ലോ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മൈക്രോ വാൽവ്സും പംപ്സും എല്ലാം മാർക്കറ്റിൽ ആയിട്ടുണ്ട് അതേപോലെ ഒപ്റ്റിക്കൽ എക്യുപ്മെൻറ്റ്സ് മൈക്രോ ഒപ്റ്റിക്കൽ എക്യൂപ്മെൻസ് ആയിട്ടുള്ള സ്വിച്ചസ് ലെൻസസ് ആൻഡ് മെറേഴ്സ് ഷട്ടേഴ്സ് ഫേസ് മോഡുലൈറ്റേഴ്സ് ഫിൽറ്റേഴ്സ് വേവ് ഗൈഡ്സ് പ്ലെറ്റർ ലാച്ചിങ് ആൻഡ് ഫൈബർ അലൈൻമെൻറ്റ് മെക്കാനിസംസ് ഇങ്ങനെയുള്ള ഡിഫറെൻ്റ് ടൈപ്സ് ആയിട്ടുള്ള മെംസ് പ്രോഡക്റ്റ്സ് കൊമേഴ്ഷ്യലി മാർക്കറ്റിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് എന്നാൽ ഇതിനകത്ത് നമുക്ക് മൈക്രോ സെൻസേഴ്സ് പഠിക്കുമ്പോൾ ഈ പറഞ്ഞിട്ടുള്ളതിനകത്ത് കുറേ സെൻസേഴ്സും അതേപോലെ മൈക്രോ ആക്ച്റ്റേഴ്സ് പഠിക്കുമ്പോൾ ഇതിനകത്തുള്ള കുറേ ആക്ച്വേറ്റിംഗ് ഡിവൈസസും എല്ലാം നമ്മൾ നമ്മളിതിനകത്തുനിന്ന് നമ്മൾ പഠിക്കേണ്ടതായിട്ട് വരും ഓക്കെ അന്നേരം ഇതാണ് നമ്മുടെ കൊമേഴ്ഷ്യലി അവൈലബിൾ ആയിട്ടുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അതാണ് മെംസ് പ്രോഡക്റ്റ്സ് അല്ലെങ്കിൽ മൈക്രോ സിസ്റ്റം പ്രോഡക്റ്റ്സ് കൊമേഴ്ഷ്യലി അവൈലബിൾ ആയിട്ടുള്ളതാണ് ഈ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇനി അടുത്തത് നമുക്ക് ദ മൾട്ടി ഡിസിപ്ലിനറി നേച്ചർ ഓഫ് മൈക്രോ സിസ്റ്റം മൈക്രോ സിസ്റ്റത്തിൻ്റെ മൾട്ടി ഡിസിപ്ലിനറി നേച്ചർ നോക്കാം അങ്ങനെ ഒരു മെംസ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ പവർ സപ്ലൈ ഉണ്ടെന്ന് പറഞ്ഞു പവർ സപ്ലൈക്ക് വേണ്ടിയിട്ട് പവർ പവർ സപ്ലൈ റിലേറ്റഡ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇലക്ട്രിക്കൽ എൻജിനീയറിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്യും അതേപോലെ എന്താണ് മെക്കാനിക്കൽ എൻജിനീയറിങ് അതിൻ്റെ മെഷീൻ കമ്പോണൻസും അങ്ങനെയുള്ള എന്താണ് തെർമോ മെക്കാനിക്സും അതേപോലെയുള്ള ഇൻ്റലിജൻസ് കൺട്രോൾ അങ്ങനെയുള്ളതിനെല്ലാം നമ്മൾ മെക്കാനിക്കൽ എൻജിനീയറിംഗ് ഡിപ്പെൻഡ് ചെയ്യും പിന്നെ മെറ്റീരിയൽസ് ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് നമ്മൾ അതിൻ്റെ ഫാബ്രിക്കേഷന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് പലതരത്തിലുള്ള പോളിമേസും അങ്ങനെയുള്ള അതിനൊക്കെ ഓരോ മെറ്റീരിയൽ എങ്ങനെ ഓപ്റ്റ് ചെയ്യണം അതെല്ലാം മെറ്റീരിയൽസ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇനി കെമിക്കൽ എഞ്ചിനീയറിംഗ് മൈക്രോ ഫാബ്രിക്കേഷൻ പ്രോസസ്സ് നമ്മൾ കെമിക്കൽ വേപ്പർ ഡിപ്പോസിഷൻ അതേപോലെയുള്ള പ്രോസസ്സ് അയൺ ഇംപ്ലാൻറ്റേഷൻ അതെല്ലാമാണ് ഫാബ്രിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന തിൻ ഫിലിം ടെക്നോളജി അന്നേരം ഇതെല്ലാം ഏതാ ഇതിൻ്റെ കെമിക്കൽ എഞ്ചിനീയറിങ് ഭാഗങ്ങളാണ് അതേപോലെ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് പ്രോസസ് ഡിസൈൻ പ്രൊഡക്ഷൻ കൺട്രോൾ മൈക്രോ അസംബ്ലി അതെല്ലാം ഇൻഡസ്ട്രിയൽ ഡിസൈൻ എഞ്ചിനീയറിംഗ് അന്നേരം ഇൻ ഷോർട്ട് ഇത്രയേ ഉള്ളൂ മൾട്ടി ഡിസിപ്ലിനറി നേച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെംസ് ഫാബ്രിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഒരു ബ്രാഞ്ചിൻ്റെ മാത്രമായിട്ടുള്ളതല്ല ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മാത്രമായിട്ടുള്ളതല്ല ഇതെല്ലാം കൂടെയും ചേർന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് ഒരു മെംസ് ഡിവൈസ് കൺസ്ട്രക്ട് ചെയ്തെടുക്കാൻ പറ്റൂ അന്നേരം അതിൻ്റെ ഭാഗങ്ങളാണ് ഇത് എന്താണ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് മെറ്റീരിയൽ എഞ്ചിനീയറിംഗ് കെമിക്കൽ എഞ്ചിനീയറിംഗ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ഇത് ഓരോന്നിനും ഇതെല്ലാം കൂടെയും ഇത്രയും മൾട്ടി ഡിസിപ്ലിനറി നേച്ചറുണ്ട് ഇതിന് മെംസ് അല്ലെങ്കിൽ മൈക്രോ സിസ്റ്റത്തിന് ഇത്രയും ഇതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളൊരു മെംസ് ഡിവൈസ് ഫോം ചെയ്തെടുക്കുന്നത് അപ്പം ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത് എന്താണ് മെംസ് വാട്ട് ഈസ് മെംസ് പിന്നെ അവൈലബിൾ മെംസ് പ്രോഡക്റ്റ്സ് പിന്നെ കമ്പോണൻസ് ഓഫ് മൈക്രോ സിസ്റ്റം കൊമേഷ്യൽ മൈക്രോ സിസ്റ്റം പ്രോഡക്റ്റ്സ് പിന്നെ മൾട്ടി ഡിസിപ്ലിനറി നേച്ചർ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ഒരു ലെക്ചറിനകത്ത് ഡിസ്കസ് ചെയ്തത് എനിക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അടുത്ത പോർഷൻസുമായി അടുത്ത ലെക്ചറിൽ കാണാം യു